ഹായ്, വെൽക്കം ടു മലബാറി സിൽക്കാര. എല്ലാവർക്കും മലബാറി സിൽക്കാരുടെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. റംസാനൊക്കെ ആയത് കാരണം വെറൈറ്റി ആയിട്ടുള്ള ഡിഷസും ജ്യൂസൊക്കെ തിരഞ്ഞ് നടക്കുകയായിരിക്കും എല്ലാവരും. അപ്പം ഞാൻ ഇന്ന് വളരെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നാരങ്ങ വെച്ചിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ നാരങ്ങയുടെ നീരെടുത്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കാറ്. അതിൻ്റെ തൊണ്ട് കളയും ചെയ്യും. പക്ഷെ ഞാൻ ഇന്ന് അതിൻ്റെ തൊണ്ട് കൂടെ എടുത്തിട്ടാണ് ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇത് പലർക്കും അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പം ഈ തൊണ്ടൊന്ന് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മഞ്ഞ ഭാഗം മാത്രം വെള്ള കളർ എടുക്കരുത്. വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഒരു കൈത്രസം വരും. അപ്പം അതുകൊണ്ട് മഞ്ഞ ഭാഗം മാത്രം എടുക്കാൻ നോക്കുക. അപ്പം ജ്യൂസിനൊരു കളറും കിട്ടും, മഞ്ഞ ഒരു വേറൊരു കളറും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അതിൻ്റെ എസെൻസ് വരുന്ന കാരണം. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇടുക, നാരങ്ങയുടെ ജ്യൂസ് എടുക്കുക, പിന്നെ ഇഞ്ചി ഒരു കഷ്ണി ഇഞ്ചി എടുക്കുക, പിന്നെ ബദാം പരിപ്പ് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്. ഇപ്പം ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. നിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം അരിപ്പ് വെച്ചിട്ട് അരിക്കുക. ഞാനിവിടെ കുതിർത്ത് വെച്ച കസ്കസ് കൂടെ ഇടുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഐസ് ക്യൂബ് വേണമെങ്കിൽ, തണുപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഐസ് ക്യൂബ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. നാരങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് തരത്തിലുള്ള ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിലും അത് നമ്മൾ എത്രയും പെട്ടെന്ന് അടിച്ച ഉടനെ തന്നെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് അനുഭവപ്പെടും. അപ്പോൾ ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളല്ലേ? കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് ആണെങ്കിലും സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.